നമസ്കാരം എല്ലാവർക്കും. ഹാപ്പി ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മൾ ഡയറ്റ് കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ആർക്കെങ്കിലും ഒക്കെ പേഴ്സണൽ ഡയറ്റ് കൗൺസിലിംഗ് അല്ലെങ്കിൽ ഡയറ്റ് ഫോളോ അപ്പ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, ഫസ്റ്റ് കമൻറ്റായിട്ടും കൊടുത്തേക്കാവേ. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങളുടെ ഫാമിലിയിൽ ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡയബറ്റസ് പ്രമേഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ പോലെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് ഫുഡിലൂടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം അതോടൊപ്പം തന്നെ നമുക്ക് ഓൾ ഏജ് ഗ്രൂപ്പിലുള്ള അപ്പം കുഞ്ഞു പിള്ളേർ തൊട്ട് പ്രായമായവർ വരെ ഒരു നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ നിങ്ങൾ എന്ത് ഫുഡ് കഴിക്കണം, അതെങ്ങനെ കഴിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രഗ്നൻസി ലാക്ടേഷൻ ഇപ്പം ഇത്രയും ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് ആണ് നമ്മളിപ്പം ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. അപ്പം താല്പര്യമുള്ളവരൊക്കെ ആവശ്യമുള്ളവരൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നിങ്ങൾ തന്നയിൽ കണ്ടല്ലോ അല്ലേ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഡയറ്റ് ജേർണി, നമ്മുടെ ഒരു വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തത് ലാക്ടേറ്റിംഗ് മദേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു. അതായത് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന മുലയൂട്ടുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നമ്മുടെ ഈ ഒരു ഫാമിലിയിലേക്ക് കൂടുതൽ ആൾക്കാർ ഈ ലാക്ടേറ്റിംഗ് മദേഴ്സ് അല്ലാത്തവരും കൂടെ വന്നപ്പോൾ നമുക്ക് അവർക്കും കൂടെ പറ്റുന്ന രീതിയിലുള്ള ഡയറ്റ് പിന്നെ ഞാൻ അഡ്വൈസ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മുടെ ഈ ഒരു മുലയൂട്ടുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാം. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് ഒരു സാധാരണ ഒരു സ്ത്രീക്ക് പെട്ടെന്ന് ഈ ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വണ്ണം വെക്കുന്നത് ഈ ഒരു ലാക്ടേഷൻ ലാക്ടേറ്റിംഗ് പീരീഡിലാണല്ലേ, മുലയൂട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഡെലിവറിയൊക്കെ കഴിഞ്ഞ സമയത്താണ് നമുക്ക് ഭയങ്കരമായിട്ട് വണ്ണം വെക്കുന്നത്. കാരണം ഈ പ്രസവത്തോടനുബന്ധിച്ച് നമുക്ക് കുഞ്ഞിനും കൂടെ വേണമല്ലോ എന്ന് ഓർത്ത് നമ്മൾ ധാരാളം ഫുഡ് കഴിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഫുഡ് കഴിക്കണം, അതെങ്ങനെ കഴിക്കണം നമുക്ക് പ്രോപ്പറായിട്ട് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ കിട്ടുന്നതെല്ലാം ഈ വലിച്ചു വാരി കഴിച്ചിട്ട് പിന്നീട് നമുക്ക് ഈ ഓവർ വെയിറ്റ് ആയി പോകുന്നത്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ, കാരണം ഏതൊക്കെ ഫുഡ് കഴിച്ചാലാണ് നമുക്ക് വെയിറ്റ് കൂടാതെ കുഞ്ഞിന് നല്ല ആരോഗ്യം കിട്ടുന്നത് അറിഞ്ഞ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അധികം വെയിറ്റ് കൂടാണ്ട് പക്ഷെ കുഞ്ഞിന് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ഓൾറെഡി ഇപ്പോൾ ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പം എന്താ ചെയ്യുക, നമുക്ക് ഇപ്പം അറിയത്തില്ല, നമ്മൾ കഴിച്ചു പോയി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ. അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അപ്പം നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, കുഞ്ഞിനെ നിങ്ങൾ നന്നായിട്ട് മുലയൂട്ടുക കേട്ടോ. അപ്പം ഡെലിവറി കഴിയുമ്പോൾ തൊട്ട് നിങ്ങളോട് ഓൾറെഡി ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞായിരിക്കും ഇവിടുന്ന് ഇത്ര നേരം കൂടുമ്പോൾ നിങ്ങൾ കുഞ്ഞിന് മുലയൂട്ടണമെന്ന്. കറക്റ്റായിട്ട് കുഞ്ഞിന് നന്നായിട്ട് മുലയൂട്ടുക. കാരണം ഒരു കുഞ്ഞിന് ഡെയിലി ആവശ്യമുള്ളത് 500 kcal എനർജിയാണ്. അപ്പം നമുക്ക് ആവശ്യമുള്ളത് എത്രയാണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു 2200 kcal എനർജിയാണ് നോർമലായിട്ടുള്ള ഒരു സ്ത്രീക്ക് ആവശ്യമുള്ളത് കേട്ടോ. അപ്പോൾ ഈ ലാക്ടേഷൻ പീരീഡിൽ +500, അതായത് 2200 + 500 എന്ന് പറയുമ്പം 2700 kcal എനർജിയാണ് നിങ്ങൾക്ക് ഡെയിലി വേണ്ടത്. എന്തായാലും കുഞ്ഞിനും കൂടെ ഉള്ള ഫുഡ് നിങ്ങൾ കഴിക്കുമല്ലോ. അപ്പം ആ കുഞ്ഞിന് വേണ്ടത് നിങ്ങളങ്ങ് കുഞ്ഞിന് കൊടുത്തേക്ക്. അതായത് നന്നായിട്ട് മുലയൂട്ടുമ്പം തന്നെ നിങ്ങൾക്ക് ഒരുപാടങ്ങ് ഓവർ വെയിറ്റ് ആകാതെ ഇരുന്നോളും. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പലർക്കും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഈ ഒരു ലാക്ടേഷൻ പീരീഡിൽ പലരും ചെയ്യുന്നൊരു കാര്യമാണ് ആട്ടിൻ സൂപ്പ് കഴിക്കുക എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യരുത് കേട്ടോ. കാരണം ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാരമ്പര്യമായിട്ട് പറഞ്ഞു വന്ന അല്ലെങ്കിൽ ഒരു ഈ നാട്ടു നടപ്പെന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് ഈ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് ഈ ആട്ടിൻ സൂപ്പ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് തുടങ്ങിയിട്ടെവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ടത്തെ ആൾക്കാരുണ്ടല്ലോ, പണ്ടത്തെ ഈ സ്ത്രീകൾക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് മാത്രമാണ് ശരിക്കും ഒരു ഭയങ്കരമായിട്ടൊരു കെയറൊക്കെ കിട്ടിയിരുന്നത്. പണ്ടത്തെ സ്ത്രീകളുടെ അവസ്ഥയൊക്കെ നിങ്ങൾക്കറിയാലോ, ഇങ്ങനൊരു വീടുകളിൽ നിന്ന് ഫാമിലിയിൽ നിന്ന് അങ്ങനെ വലിയൊരു കെയറോ അങ്ങനെയൊന്നും കിട്ടുകയില്ലായിരുന്നു. അപ്പോൾ ഇവർക്ക് ഈ പ്രസവിച്ച് കിടക്കുമ്പോഴാണ് നല്ലൊരു കെയറൊക്കെ കിട്ടുന്നത്. അപ്പം അങ്ങനെ ആ ഒരു കെയർ കിട്ടാൻ വേണ്ടിയിട്ട് അവരെ ഭയങ്കരമായിട്ട് ആ ഒരു സമയത്ത് മാത്രം അവർക്ക് നല്ല ഭക്ഷണമൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ആട്ടിൻ സൂപ്പൊക്കെ കൊടുത്ത് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് അവർ കൂടുതലും കഴിച്ചിരുന്ന ചോറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നല്ല കൊഴുപ്പിക്കും. പക്ഷേ ഇവർക്ക് തിരിച്ച് ഇവർ പ്രസവിച്ച് കിടക്കുന്നത് നമ്മൾ സാധാരണ പെണ്ണുങ്ങളുടെ വീട്ടിൽ തന്നെയാണല്ലേ. തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇവർക്ക് നല്ല നല്ല പണിയുണ്ടായിരുന്നു. അതായത് അടുക്കളപ്പണി, പറമ്പിലെ പണി, അങ്ങനെയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഇവർ കഴിക്കുന്ന ഈ ആട്ടിൻ സൂപ്പിൽ നിന്ന് കിട്ടിയ ഈ എക്സ്ട്രാ വരുന്ന ഈ കൊഴുപ്പും അതൊക്കെ ഇവർ ചെയ്യുന്ന പണിയിലൂടെ ഇവർക്ക് അത് ബേൺ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല അല്ലേ. ഇന്നത്തെ കാലത്ത് നമ്മൾ ഇതെല്ലാം കൂടെ കഴിച്ചിട്ട് നമുക്ക് തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നാലും പ്രത്യേകിച്ച് നമുക്ക് വലിയ ഭാരപ്പെട്ട പണികളൊന്നുമില്ല. ഇത് ബേൺ ചെയ്ത് പോകാൻ മാത്രമുള്ള പണികളൊക്കെ ഇന്നത്തെ സ്ത്രീകൾക്ക് കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആട്ടിൻ സൂപ്പ് കഴിക്കുന്ന ആ ഒരു പ്രവണത അങ്ങ് ഒഴിവാക്കണം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഈ പ്രായമായിട്ടുള്ള സ്ത്രീകളൊക്കെ ചോദിക്കും, ആട്ടിൻ സൂപ്പ് കഴിച്ചോ, നിങ്ങൾ പ്രസവിച്ച് കിടന്നിട്ട് ആട്ടിൻ സൂപ്പ് കഴിച്ചോ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ മുഖം ചൊളിയും. ആ നിന്നെ നിന്റെ വീട്ടിൽ നിന്നൊന്നും തരാതെയാണ് വിട്ടതല്ലേ, അങ്ങനെ ഒരു സംസാരം. അത് ആദ്യമേ നിർത്തേണ്ടത് ആ ഒരു ജനറേഷനിലുള്ള ആൾക്കാരാണ്. പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അവരങ്ങനെ പറഞ്ഞോട്ടെ, കാരണം അവരുടെ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. പക്ഷേ നിങ്ങളത് കഴിക്കരുത്. അവരെന്താ കഴിക്കുന്നത്, നിങ്ങൾ വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കി കഴിച്ചോളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ്, ഇപ്പം ബീൻസ്,
ക്യാരറ്റ് പിന്നെ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അധികം കയ്പൊന്നും വരാത്ത ചവർപ്പൊന്നും ഇല്ലാത്ത വെജിറ്റബിൾസ് എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് അതൊരു കലത്തിനകത്തേക്ക് ഇട്ടിട്ട് ഇരട്ടി വെള്ളം ഒഴിക്കും. വെജിറ്റബിൾസൊക്കെ മുങ്ങി നിൽക്കത്തക്കവണ്ണം വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ച് കുറച്ചൊന്ന് വറ്റി വരുമ്പം അതിനകത്തേക്ക് കുറച്ച് നെയ്യും, ഒരുപാടല്ല കേട്ടോ, കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചൊന്ന് താളിച്ചൊക്കെ ഒഴിച്ച് നിങ്ങൾ വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കി കഴിച്ചോളൂ, വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ചെറുപയർ മുളപ്പിച്ച ചെറുപയർ നിങ്ങൾക്ക് വേവിച്ച് കഴിക്കാം, അതൊക്കെ നിങ്ങൾക്ക് ശരീരം നല്ല ഹെൽത്തിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചോറുണ്ടാക്കുമ്പോൾ കുറച്ച് തേങ്ങാപ്പാലിനകത്ത് ചോറുണ്ടാക്കിയൊക്കെ കഴിക്കുവാണെങ്കിൽ കുഞ്ഞിന് നല്ല, കുഞ്ഞിന് കൊടുക്കാൻ മാത്രം നന്നായിട്ട് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാകാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ കഴിക്കുക, അത് ഈ ആട്ടും സൂപ്പ് ഭയങ്കര കൊഴുപ്പുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ പരമാവധി കഴിക്കാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു വേറൊരു പ്രവണതയാണ് ഈ പ്രസവിച്ച് കിടക്കുന്ന അമ്മമാർക്ക് ഈ രാവിലെ കുളിപ്പിക്കാൻ സ്ത്രീകൾ വേറെ ഇപ്പം ആൾക്കാരെ നിങ്ങൾ നിർത്തിയിട്ടുണ്ട്, അപ്പോൾ അവർ വന്ന് നിങ്ങളെ രാവിലെ കുളിപ്പിക്കും. കുളിപ്പിച്ച് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് എന്താ തരിക, നിങ്ങൾക്ക് അന്ന് സാധാരണ നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ ഇതില്ല, ചോറായിരിക്കും മിക്ക വീടുകളിലും കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾ ചോറ് കഴിക്കരുത്. നിങ്ങൾ കഴിക്കേണ്ട ഫുഡ് എങ്ങനെയെന്ന് വെച്ചാൽ സാധാരണ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡില്ലേ, സാധാരണ നിങ്ങൾ ഇതിന് മുന്നേ കഴിച്ചുകൊണ്ടിരുന്ന ബ്രേക്ക്ഫാസ്റ്റ്, അപ്പോൾ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കിയെങ്കിൽ ഇഡ്ഡലി, അപ്പം ഉണ്ടാക്കിയെങ്കിൽ അപ്പം, ഇപ്പോൾ ദോശയാണെങ്കിൽ ദോശ. നിങ്ങൾ എന്താണ് പിന്നെ കഴിക്കരുതാത്തെന്ന് പറഞ്ഞാൽ കപ്പ ചേന പോലെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ. അത് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് ഈ ഡെലിവറി കഴിയുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു സ്റ്റമക്ക് പെയിൻ ഒക്കെ ഉണ്ടാവും, അപ്പം അതിൻ്റെ കൂടെ ഈ ഗ്യാസ് ട്രബിൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളും കൂടെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ആ ഒരു വയറിന് ഒരു ഇറിറ്റേഷൻ തോന്നും. പിന്നെ കുഞ്ഞിൻ്റെ നമ്മൾ മുലപ്പാലിലൂടെ കുഞ്ഞിലോട്ട് ചെല്ലുമ്പോൾ കുഞ്ഞിനും വയറിന് ഇറിറ്റേഷൻ ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗ്യാസ് ട്രബിൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊന്നും നിങ്ങൾ കഴിക്കേണ്ട. പകരം നിങ്ങൾക്ക് ഇപ്പോൾ അപ്പം ഇഡ്ഡലി ദോശ അതൊക്കെ നിങ്ങൾക്ക് കഴിക്കാം, ഒരുപാട് കൂടുതൽ നിങ്ങൾ കഴിക്കാൻ വേണ്ട. നിങ്ങൾ നോർമലി ഇപ്പം 3 ഇഡ്ഡലി അല്ലെങ്കിൽ 4 ഇഡ്ഡലി കഴിക്കുന്ന ഒരു ആളായിരുന്നെങ്കിൽ പ്ലസ് ഒരു ഒരെണ്ണം കൂടെ നിങ്ങൾ കൂടുതൽ കഴിച്ചാൽ മതി, മനസ്സിലായി. അല്ലാണ്ട് കുഞ്ഞിന് മുലപ്പാല് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ലാസ്റ്റ് നിങ്ങൾക്ക് തന്നെ ഒരു തിരിച്ചടിയാവുള്ളൂ. കാരണമായിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് വണ്ണം വെക്കും, കുഞ്ഞിന് ആവശ്യമുള്ളതേ കുഞ്ഞെടുക്കുള്ളൂ, മനസ്സിലായോ. അപ്പം അതുപോലെ തന്നെ പിന്നെ ഇടസമയത്ത് നിങ്ങൾ നന്നായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നിങ്ങൾ നന്നായിട്ട് കഴിക്കുക. അപ്പോൾ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു 11-12 മണിയാകുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് കഴിക്കുക. പിന്നെ ഉച്ചക്കത്തെ ലഞ്ചിന് നിങ്ങൾ ചോറ് കഴിച്ചോളൂ, ചോറിൻ്റെ കൂടെ നന്നായിട്ട് വെജിറ്റബിൾസ് കഴിക്കുക, ഇലക്കറികൾ കഴിക്കുക. കാരണം ഈ ഒരു ലാക്ടേഷൻ ടൈമിൽ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ അനുഭവം ഉള്ളവരൊക്കെ അറിയാമല്ലോ, ഭയങ്കരമായിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾക്ക് വയറ്റിൽ നിന്ന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നന്നായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇലക്കറികളൊക്കെ കഴിക്കുമ്പോൾ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഒഴിവാകും. പിന്നെ നിങ്ങൾ സാധാരണ കഴിച്ചുകൊണ്ടിരുന്ന പോലെ തന്നെ 4 മണിക്ക് ഒരു എന്താ ചായക്ക് അല്ലെ പാലിനൊപ്പം ഇപ്പോൾ ടീയൊക്കെ നിങ്ങൾക്ക് ഗ്യാസ് ട്രബിൾ ഉണ്ടാക്കുന്നെങ്കിൽ ഒഴിവാക്കിയിട്ട് പാലായിട്ട് കുടിക്കുക കേട്ടോ. പാല് നന്നായിട്ട് കുടിക്കണം ഈ ഒരു ലാക്ടേഷൻ ടൈമിലെ, പാല് അല്ലെങ്കിൽ തൈരൊക്കെ നന്നായിട്ട് കഴിക്കുക. അപ്പം അതിനോടൊപ്പം നിങ്ങൾക്ക് ചെറിയൊരു സ്നാക്കോ എണ്ണയിൽ വറുത്തതും പൊരിച്ചതൊന്നും അല്ലാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കൊക്കെ കഴിക്കുക. പിന്നെ രാത്രിയിൽ നിങ്ങൾ സാധാരണ എന്താണോ കഴിച്ചുകൊണ്ടിരുന്നത് അത് തന്നെ കഴിച്ച് സ്റ്റൊമക്ക് അതായത് വയറിന് അധികം ഇറിറ്റേഷൻ ഒന്നും ഇല്ലാതെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുക. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അമ്മയ്ക്കും പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കുഞ്ഞിനും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ ആയുർവേദം മരുന്ന് കഴിക്കുന്നതിനോട് എനിക്ക് വലിയൊരു യോജിപ്പില്ല കേട്ടോ. കാരണം നമുക്ക് ഓൾറെഡി നമ്മൾ എന്തായാലും ഒരു അലോപ്പതി ഹോസ്പിറ്റലിലാണല്ലോ ഈ ഡെലിവറി നടക്കുന്നത്. അപ്പം നമുക്ക് ഓൾറെഡി ഡെലിവറി കഴിയുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കാൽസ്യം അയൺ ടാബ്ലറ്റ് ഒക്കെ തന്നു വിടുന്നുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ടും 1 മാസം അല്ലെങ്കിൽ 2 മാസം നിങ്ങളുടെ ഡോക്ടേഴ്സ് എത്ര മാസം കഴിക്കാനാണോ പറഞ്ഞു വിടുന്നത് അത്രയും നാളെ അത് കറക്റ്റായിട്ട് കഴിക്കുക. അതിന് പുറമെ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാനിതൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് കേട്ടോ. കാരണം നമുക്കിത് അന്നത്തെ കാലത്ത് ഓൾറെഡി ഞാനൊരു ഡയറ്റീഷ്യൻ ആണെങ്കിലും ഈ പ്രസവിച്ച് കിടക്കുന്ന സമയം നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ നമ്മുടെ അമ്മമാരല്ലെങ്കിൽ നമ്മുടെ മുതിർന്നവർ പറയുന്ന പോലെ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ എൻ്റെ അനുഭവം കൊണ്ടും കൂടിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ ഈ 3-ാമത്തെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ ആയുർവേദം ഒന്നും കഴിച്ചില്ല, എനിക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പം ഒട്ടും ഉണ്ടായില്ല. അപ്പം നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തരുന്ന ടാബ്ലറ്റ് അയൺ ടാബ്ലറ്റും കാൽസ്യം ഒക്കെ കഴിച്ചാൽ മതി, എക്സ്ട്രാ ഒരു ആയുർവേദ മരുന്നിൻ്റെ ആവശ്യം നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഓവർ വെയിറ്റ് ആവാണ്ട് നമുക്ക് ഒരു കുഞ്ഞിനൊരു 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളും ഒരു നോർമൽ വെയിറ്റിലേക്ക് അതായത് നോർമൽ BMIയിലേക്ക് നമ്മളും വരുന്നതായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പ്രസവിച്ച് കിടക്കുന്ന അമ്മമാരോട് പറയാനുള്ളത്. അപ്പം നിങ്ങൾ ഈ ഒരു പീരീഡ് തന്നെ ശ്രദ്ധിച്ചു തുടങ്ങുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഇതുപോലെ കിടന്ന് ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്തും ഡയറ്റ് ചെയ്തും ഒന്നും നിങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യം വരില്ല. പിന്നെ എക്സസൈസിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ കേട്ടോ. നിങ്ങൾക്ക് ഈ ഡെലിവറി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു 28 ദിവസം എന്നൊക്കെ നമ്മൾ പറയില്ല, 28 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള എക്സസൈസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് മുറ്റത്തോടൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കാം. ഈ പണ്ടത്തെ അമ്മമാരൊക്കെ പെണ്ണുങ്ങളെ പുറത്തേക്ക് ഇറക്കിയുള്ളൂ, പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്.
പക്ഷെ അവർക്ക് അത് ഒന്നും കൂടെ എന്താ പറയുന്ന ഒരു ഡിപ്രഷനിലേക്ക് പോവുകയുള്ളൂ. പെൺകുട്ടികൾ ഇറങ്ങി നടക്കട്ടെ, കുഞ്ഞു ഉറങ്ങുന്ന സമയത്തൊക്കെ പെൺകുട്ടികൾക്ക് അതായത് പ്രസവിച്ച് കിടക്കുന്ന അമ്മമാർക്ക് മുറ്റത്തൂടൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുക, ചെറിയ രീതിയിൽ വർക്കിംഗ് എക്സസൈസ്, പിന്നെ ജസ്റ്റ് ഒന്ന് കുനിഞ്ഞു നൂരുന്ന എക്സസൈസ്, കൈകാലുകൾക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അല്ലെങ്കിൽ നമുക്കൊക്കെ പിന്നീട് നമ്മൾ ഈ 3 മാസം കിടന്ന കിടപ്പ് കിടന്ന് പിന്നെ നമ്മൾ എഴുന്നേറ്റ് നടക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കാലിന് വേദന, മുട്ടിന് വേദന ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുകയുള്ളൂ. അപ്പം പ്രസവം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമായിട്ടൊന്നും ആരും കരുതണ്ട. പണ്ടത്തെ പോലെയല്ല, പണ്ട് കാലത്ത് വീടുകളിൽ പ്രസവം, പിന്നെ എന്താ പറയുന്നത്, ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഡെലിവറി കഴിഞ്ഞാൽ സ്റ്റിച്ച് ഒക്കെ പ്രോപ്പറായിട്ട് ഹോസ്പിറ്റലിൽ നിന്നെല്ലാം ചെയ്യുന്നുണ്ട്. അവരെല്ലാം കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് നമ്മളെ ഡിസ്ചാർജ് ചെയ്യുന്നത്. അതിനുശേഷം ഈ സ്റ്റിച്ചൊക്കെയാണെങ്കിലും തന്നെ പൊഴിഞ്ഞു പോകുന്ന സ്റ്റിച്ചൊക്കെയാണ്. പിന്നെ ഓപ്പറേഷൻ ചെയ്യുന്നവർ മാത്രം നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നോർമൽ ഡെലിവറി ആണെങ്കിൽ നിങ്ങൾ കാര്യം പറഞ്ഞാൽ ഒരു 18 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെയാണ്. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒരു 28 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ നടന്നുള്ള എക്സസൈസ് ഒക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ നല്ലതാണ്, കാരണം നിങ്ങൾക്ക് രണ്ട് രീതിയിൽ നല്ലതാണ്, ഫിസിക്കലി നല്ലതാണ്, മെന്റലി അതൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പ്രസവിച്ച് കിടക്കുന്ന അമ്മമാരോട് പറയാനുള്ളത്. ഇനി ആർക്കെങ്കിലും ഒക്കെ പേഴ്സണലി എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എന്നെ കോൺടാക്ട് ചെയ്യും കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്.